ഡാർലിംഗ് ഡാർലിംഗിന്റെ സെറ്റില് രണ്ടുപേരും ഡാർലിംഗ് സാർ, ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ഡാർലിംഗ് ആരാ രണ്ടുപേരിലും? അനിയായിരിക്കും. അനിയ നമ്മുടെ കണ്ണിലുണ്ണിയാണ്, സത്യം കണ്ണിലുണ്ണിയാണ്. കാരണം ഇതുവരെ നമ്മൾ സിനിമ ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്കും മമ്മൂക്കയുടെ മോള് അല്ലെങ്കിൽ അജിത്തിന്റെ മോള്, ആരുടെയൊക്കെ മോള്, ആ മോള് മോളെന്ന് മാത്രമേ എന്ന് പറയുള്ളൂ, കഥ മുഴുവൻ പറയാറില്ല. ഇപ്പൊ നോക്കിയാലും ഇപ്പൊ ശരിക്കും പറഞ്ഞ ഒരു പണി എപ്പോഴും കാമുകന് കൊടുക്കുന്ന കൈൻഡ് ഓഫ് ഒരു കാമുകൾ എന്താണ്, ഇത്രയും ആങ്കർ മാനേജ്മെന്റ് ഇഷ്യൂസ് ഒക്കെ ഉള്ളൊരു ഗേൾ ഫ്രണ്ട് ആണ്. ഈ ഒരു സീൻ കഴിയുമ്പോ കിട്ടുമ്പോ വീട്ടുകാർ അങ്ങനെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് എന്തായിരുന്നു ഏറ്റവും വലിയ ബുദ്ധിമുട്ട്? എനിക്കെന്റെ വീട്ടുകാരായിരുന്നു ഏറ്റവും വലിയ പേടി. ഇല്ലൊരു പറഞ്ഞ ചേട്ടൻ പറഞ്ഞ പോലെ ഇഗ്നോർ ചെയ്യാൻ പറ്റും, നമുക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. വീട്ടുകാരെ എത്ര ആഴ്ചട്ടാ പേടി നമുക്ക്. പാവപ്പെട്ട വീട്ടിലെ പയ്യൻ, പാവങ്ങളുടെ വീട്ടിലെ പയ്യൻ, പാതിചാരം പൂക്കണ പയ്യൻ പാവം. ഹായ്, ഹലോ ആൻഡ് വെൽക്കം ടു റെഡ് കാർപെറ്റ്. ഞാൻ ആർ ജെ വിവേക്. ശരിക്കും പറഞ്ഞാൽ രണ്ട് ഡാർലിങ്സ് ഒന്നിച്ച് ഒരു ഡാർലിംഗ് പടത്തിൽ വരുമ്പോൾ, ഓ മൈ ഡാർലിംഗ് എന്നൊരു ടൈറ്റിലിൻ്റെ പടത്തിൽ വരുമ്പോഴത്തേക്കും എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ജോ ആൻഡ് ജോയിലൂടെ നമുക്കൊരു പുതിയ ഡാർലിങ്ങിനെ കിട്ടി. എൻ്റെ കുറേ നാളായിട്ട് മലയാളികൾ സെലിബ്രേറ്റ് ചെയ്യുന്നൊരു ഡാർലിംഗ് ഇസ് ബിക്കമിങ് എ ഹീറോയിൻ. വെൽക്കം ടു റെഡ് കാർപെറ്റ് അനിഖ. വെൽക്കം മെൽവിൻ. താങ്ക് യു സോ മച്ച്. ഓക്കെ, എന്താ ഒരു ഒരു ഉഷാറൊരു കുറവുണ്ടല്ലോ, എന്ത് ഉഷാറായി? ശരിക്കും പറയുമ്പോൾ കുറച്ച് നാളത്ത് ഡിലേ ആയതോ അല്ല റിലീസും കാര്യങ്ങളൊക്കെ ആയിട്ട്? അതോ കുറെ വി എഫ് എക്സും അങ്ങനത്തെ കുറെ ടെക്നിക്കലായിട്ട് നല്ല രീതിയിൽ നിൽക്കുന്നത്, അപ്പോൾ അതിനൊരു സമയം വേണമായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ഓഗസ്റ്റിൽ കഴിഞ്ഞ അല്ല ആ സെപ്റ്റംബറിൽ കഴിഞ്ഞതാണ്. അപ്പോൾ ഒരു 2-3 മന്ത്സ് ബിഹൈൻഡ് ദ സീൻസ് പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ ആയിട്ട് ഇത്രയും ഒന്ന് ഡിലേ ആയി. ഫൈനലി 24th ഇവർ ബാക്ക്. പുതിയൊരു കോംബോ മലയാളത്തിൽ കിട്ടാണ്. അനിക ഫസ്റ്റ് ഡെബ്യൂ മലയാളത്തിൽ ഹീറോയിനായിട്ടുള്ള ഡെബ്യൂ എന്ന് പറയുമ്പോൾ പറയാം. അനിക ഫെമിലിയർ ഫേസ് ആണ്. പക്ഷേ എന്താണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ? ഹൗ ആർ യു ഫീലിംഗ് റൈറ്റ് നൗ? യു ആർ ബിക്കമിങ് എ ഹീറോയിൻ, ഒരു സീനിയർ ആവാണ്. ബേബി അനിക എന്നൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഫീലിംഗ് എന്ന് ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. ബട്ട് ഒബ്വിയസ്ലി ഫസ്റ്റ് ടൈം ലീഡ് റോളിൽ വരാണ്, സോ വെരി എക്സൈറ്റഡ്, വെരി നെർവസ്. ആൾക്കാരത് എങ്ങനെ എടുക്കും എന്നറിയില്ല, ബട്ട് ഹോപ്ഫുള്ളി ഇറ്റ്സ് ഫോർ ദി ബെസ്റ്റ്. ഓക്കേ, ആദ്യ നായകൻ കമന്റ് ഓണ് ഹിം. അതാണ് ഐ തിങ്ക് എല്ലാവരും ജോൻ ജോലി കണ്ട് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫേസ് ആണ് മെൽവിൻ ചേട്ടൻ്റെ. ആൻഡ് ഹി വാസ് അമേസിംഗ് ടു വർക്ക് വിത്ത് ആസ് വെൽ. എന്താണ് ഫസ്റ്റ് ഇപ്പോൾ മെൽവിനെ ഫസ്റ്റ് കാണാൻ ജോൻ ജോലാണ്? അവൻ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഫസ്റ്റ് കാണുന്നത് ജോൻ ജോലാണ്. ശരിക്കും അങ്ങനെ പരിചയമില്ല, സെഫ്റ്റി ഗൈസിനെ പരിചയമൊന്നും എനിക്ക് അങ്ങനെ ഒരു ഇതില്ലായിരുന്നു. പക്ഷെ ഫസ്റ്റ് കണ്ടത് ജോൻ ജോലാണ്. പിന്നെ ജിനി ചേട്ടൻ വന്ന് ജോൻ ജോസഫ് പയ്യനാണെന്ന് പറഞ്ഞാ ഓക്കെ മനസ്സിലായി. ഭയങ്കര ടാലന്റഡ് ഗായ്സ് അല്ലെ, ഭയങ്കര ടാലന്റഡ് ഗായ്. എന്താണ് മെൽവിൻ ഈ പടം ജോയിൻ ജോലി? ശരിക്കും പറഞ്ഞാല് നിങ്ങളൊരു മൂന്ന് പേരുടെ കോംബോ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ മൂന്ന് ലീഡ് മെയിൽ ആർട്ടിസ്റ്റുകളുണ്ട്. ഇപ്പൊ സിംഗിൾ ആയിട്ട് ഒറ്റയ്ക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഒരു മാറ്റമാണോ? എന്താണ് സംഭവം? വളരെ സന്തോഷമുണ്ട്. പിന്നെ അനിക ഉണ്ടായത് റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യാൻ ഒരാളുണ്ട്, എല്ലാം അനിയുടെ തലയിലോട്ട് നമുക്ക് ഇട്ടുകൊടുക്കാൻ പറ്റും. വളരെ സന്തോഷം. ഓ മൈ ഡാർലിംഗ് നല്ലൊരു സിനിമയാണ്. കാരണം ജോൺ ചേട്ടന്, മഞ്ജു പിള്ള, മുകേഷ് ചേട്ടന്, എന്നെ ചേച്ചി, എല്ലാവരുടെയും തലയിൽ ഇത്രയും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ ഉണ്ട്. എൻറ്റയർലി ലീഡ് റോൾ നിങ്ങളെ കാണിക്കുന്നുണ്ടെങ്കിലും പിന്നെയുള്ള സീനിയർ ക്യാരക്ടേഴ്സ് എല്ലാം ഭയങ്കര സീനിയർ ക്യാരക്ടർ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു ആനയാണ് വ്യത്യാസം പോലെ ഉണ്ട്. നമ്മൾ ഇത്രയും കുഞ്ഞു പിള്ളേരും സീനിയർ, അങ്ങനെ തോന്നലുണ്ടായിരുന്നോ സെറ്റിൽ വെച്ചിട്ട്? വെരി മച്ച്. കാരണം എല്ലാവരും അത്ര എക്സ്പീരിയൻസും അത്ര ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ ഒരു ഇന്റിമിഡേറ്റിംഗ് ഫീലിംഗ് എന്തായാലും ഉണ്ടായിരുന്നു. പക്ഷെ വർക്ക് ചെയ്യുമ്പോൾ എല്ലാവരും വെരി ചില്ലർ, വെരി പ്രൊഫഷണൽ, സ്മൂത്ത് ആയിട്ട് പോയി. ശരിക്കും ഓ മൈ ഡാർലിംഗിന്റെ സെറ്റില് രണ്ടുപേരും ഡാർലിംഗ് സാർ. ഹു വാസ് ദ മോസ്റ്റ് വൺ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ഡാർലിംഗ് ആരാണ് രണ്ടുപേരിലും? സെറ്റില് മിക്ക സെറ്റില് പോയാൽ ഞാനായിരിക്കും അവിടുത്തെ ഏറ്റവും ചെറുത്. ഇതിലും ഒരു കണക്കിന് അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ മെൽവിൻ ചേട്ടൻ ചിലപ്പോ ഋതു ഉണ്ടായിരുന്നു. അത് മെൽവിൻ ചേട്ടൻ സിസ്റ്ററിന്റെ ക്യാരക്ടർ. പക്ഷെ മോസ്റ്റ്ലി ഞാനായിരുന്നു ഏറ്റവും ചെറുത്. സോ എല്ലാവരും എന്നെ അങ്ങനെ തന്നെ കൊണ്ട് നടക്കുമായിരുന്നു സെറ്റില്. സോ കമ്മിങ് ടു മെൽവിൻ, ദി ഭയങ്കര ടാലന്റഡ് ഗൈ, എങ്ങനെയാണ് ഈ ഓ മൈ ഡാർലിംഗിലേക്ക് എത്തുന്നത്? ഓ മൈ ഡാർലിംഗ് ജോയിൻ ജോ എന്നിട്ടാണ് പ്രൊഡ്യൂസർ എന്നെ ഈ സിനിമയിലേക്ക് വിളിക്കുന്നത്. ഓക്കെ, അപ്പം എഫ് ടി കേസ് ഉണ്ടായതിന് മുമ്പ്, അപ്പം അങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെടുന്നത്. ഇതിലെത്തിക്കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് കൂട്ടിയോ? എല്ലായിടത്തും പോയി സബ്സ്ക്രൈബേഴ്സ്. നമുക്കിപ്പം നമുക്ക് വേണ്ട ഫോളോവേഴ്സ് എല്ലാവരും ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പം ഇനി വേണ്ടവർ ഫോളോ ചെയ്യുക. ഈ മെൽവിന്റെ ഏറ്റവും വലിയ സംഭവം വെച്ചാല് ഈ എളിമയുണ്ട്. ഏത് സ്റ്റേജിൽ പ്രസംഗിക്കാൻ കയറിയാലും ഒരു വൈറലായിരുന്നു. അനുഗ്രീതൻ ആന്റണിയാണ് ഫസ്റ്റ് പടം അല്ലെ? അത് എഫ് ടി കെ കണ്ടിട്ടാണോ അനുഗ്രീതനിലേക്ക് വരുന്നത്? എഫ് ടി കെ കണ്ടിട്ടാണ് അനുഗ്രീതൻ ആന്റണിയിലേക്ക് വരുന്നത്. ഓക്കെ, അതിനുശേഷം എവിടെ പ്രസംഗിക്കാൻ പോയാലും പ്ലീസ് ഫോളോ എഫ് ടി കെ. അതിന് മുമ്പായിരുന്നു, ഈ സിനിമയിൽ അഭിനയിക്കുന്ന മുമ്പായിരുന്നു ഈ ഫോളോ എഫ് ടി ഐസ് ഓൺ ഇൻസ്റ്റാഗ്രാം എന്നുള്ള സാധനം. അതൊരു വേറൊരു കാലഘട്ടമാണ് അത് ബേസിക്കലി സൂചിപ്പിക്കുന്നത്. പിന്നെ സിനിമ വന്ന് സിനിമയിൽ എത്തിപ്പെടാൻ വേണ്ടി
ശരിക്കും ഒരു പടം തുടങ്ങുമ്പോഴത്തേക്ക് എല്ലാവരും പറയുന്ന കാര്യമുണ്ട്, ഒരു 2-3 ഡേയ്സ് എടുക്കുന്ന ക്യാരക്ടറാണ് നമ്മളെ സെറ്റായി വരാൻ. ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ സെറ്റ് ആവുകയെന്ന് മാത്രമല്ല, റൊമാൻറ്റിക് ആയിട്ടുള്ള പടമാണ്, കുറച്ച് ഇൻറ്റിമസി ഉള്ള പടമാണ്, ഇൻറ്റിമേറ്റ് സീൻസ് പറയാൻ എടുക്കാനുള്ള പടമാണ് കുറച്ച് മേ ബി. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് വരുമ്പോഴത്തേക്ക് എന്തായിരുന്നു ഫസ്റ്റ് മൈൻഡിലേക്ക് വരുന്ന രണ്ടുപേരും തോട്ട്, നിങ്ങളുടെ കെമിസ്ട്രി വർക്ക്ഔട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ പടാപ്പാട് പെട്ടിട്ടുണ്ട്? അത് നമുക്ക് ആദ്യം അറിയേണ്ടത്. കെമിസ്ട്രി വർക്ക്ഔട്ട് ചെയ്തെടുക്കാനായിട്ട് അത്ര ബുദ്ധിമുട്ടൊന്നും അങ്ങനെ ഒരു കഷ്ടപ്പെട്ട് കെമിസ്ട്രി നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല ഒബിയസ്ലി. സോ ഉള്ളത് വെച്ചിട്ടാണ് ഞങ്ങള് ഞാനിപ്പോ ലാസ്റ്റ് കുറച്ച് ഇതേപോലത്തെ കപ്പിൾ മൂവീസ് അങ്ങനെ വന്ന സമയത്ത് ചോദിച്ചപ്പോൾ ഞങ്ങൾ നേരത്തെ ടെക്സ്റ്റ് ചെയ്ത് തുടങ്ങും, ലൈക്ക് അങ്ങനെ പരിചയപ്പെടാൻ വേണ്ടി കുറച്ച് കെട്ട് നോ ചോദിച്ചു തരാം. ലൈക്ക് ആ ഒരു ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും, ചെറിയൊരു എന്തായാലും സ്പേസ് ഉണ്ടാവും രണ്ട് ഡിഫറെന്റ് പീപ്പിൾ ആകുമ്പോഴത്തേക്ക്, അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി സർജാനും പ്രിയയും ചെയ്തൊരു പരിപാടി ഇതാണ്. അവര് നേരത്തെ ടെക്സ്റ്റ് ചെയ്ത് തുടങ്ങി 4 ഇയേഴ്സ് വന്നപ്പോഴത്തേക്കും നേരത്തെ സംസാരിച്ചു തുടങ്ങി. ഇതിൽ എങ്ങനെയാണോ ഈ ക്യാരക്ടേഴ്സ് പോലെ ആ ക്യാരക്ടേഴ്സ് പോലെ തന്നെ ബിഹേവ് ചെയ്യാൻ തുടങ്ങി, അതിനുശേഷമാണ് ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഒരു ബ്രേക്ക് വന്നത് എന്ന് പറഞ്ഞു. അതേപോലെ നിങ്ങൾ ഈ ഓമേ ഡാർലിംഗിലേക്ക് വരുമ്പോഴത്തേക്ക് അങ്ങനെ എന്തെങ്കിലും പരിപാടികൾ എടുത്തിട്ടുണ്ടായിരുന്നോ ഒരു ക്യാരക്ടർ ആവാൻ മോഡി? ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ വി സ്റ്റാർട്ട് ടോക്കിംഗ് ബേസ്. ഞാൻ പിന്നെ കുറച്ച് സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് കുറച്ചാണ് പിന്നെ എന്റെ പ്ലേലിസ്റ്റ് ഫുൾ റൊമാന്റിക് ആയിരുന്നു, പ്രണയമായിരുന്നു ഫുൾ. ഞാൻ കാറിൽ പോയാലും കൂട്ടുകാരോട് പോയാലും എല്ലാം പ്രണയം മാത്രം, എല്ലാ രീതിയിലും പ്രണയം വർക്കൗട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്, ആ എക്സ്പ്രഷൻസ് മുഖത്ത് വരുത്താൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഫുൾ പ്രേമിക്കുന്ന സമയമായിരുന്നു ഈ ഓമേ ഡാർലിംഗ് ഇറങ്ങുന്നതിന് മുമ്പുള്ള സമയം. എപ്പോ നോക്കിയാലും ഇപ്പൊ ശരിക്കും പറഞ്ഞ ഒരു പണി എപ്പോഴും കാമുകന് കൊടുക്കുന്ന കൈൻഡ് ഓഫ് ഒരു കാമുകി, കാരണം സ്റ്റീരിയോ ടൈപ്പ് എന്താണ് ഇത്തിരി ആങ്കർ മാനേജ്മെന്റ് ഇഷ്യൂസ് ഒക്കെ ഉള്ളൊരു ഗേൾ ഫ്രണ്ട് ആണ് സത്യം. ഭയങ്കര പാവം, എല്ലാം കേട്ട് നിന്ന് സഹിക്കുന്ന ഒരു സിംപ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ബോയ് ഫ്രണ്ട് ആണ്. ഈ കഥ കേട്ടപ്പോഴെങ്കിലും ഈ ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു ബോയ് ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടോ? തോന്നിയിട്ടോ ഇതേപോലത്തെ ആള് ശരിക്കും ലൈഫിൽ ഉണ്ടായിരുന്നെങ്കിൽ, റിയൽ ലൈഫിൽ ഉണ്ടായിരുന്നെങ്കിൽ ആർക്കെങ്കിലും പറ്റുമോ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു? നമുക്ക് സ്നേഹം കൊണ്ടാണല്ലോ നമ്മൾ ഇതെല്ലാം സഹിക്കുന്നതും ക്ഷമിക്കുന്നതും, സ്നേഹം ഉണ്ടായതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ക്ഷമിക്കും. ബട്ട് കമ്മിങ് ടു ഇപ്പോൾ ഓമേ ഡാർലിംഗിലേക്ക് എത്തുമ്പോഴത്തേക്കും, ഇപ്പോൾ ഫസ്റ്റ് സ്ക്രിപ്റ്റ് ഓൺലൈൻ പറഞ്ഞ് കേൾപ്പിക്കുമ്പോഴത്തേക്കും നമ്മൾ വേറെ എവിടെയെങ്കിലും ഒക്കെ കണ്ട് പരിചയിച്ച പ്രണയമാണോ എന്ന് നമ്മളെപ്പോഴും തോന്നും. ഒരു റൊമാൻറ്റിക് പടം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ മനസ്സിൽ കുറെ പടങ്ങൾ പോവും, ഏതെങ്കിലും റെഫറൻസ് പോയിന്റ് വന്നായിരുന്നോ ഏതെങ്കിലും ഒരു പടത്തിന്റെ? ഏത് സിനിമ എടുത്താലും എവിടുന്നേലും ഒരു റെഫറൻസും ഇൻസ്പിറേഷനും വരുമെന്നാണ് തോന്നുന്നത്. എന്തേലും ഒരു സാധനം അതിനകത്ത് റെഫറൻസ് വരും, അപ്പൊ അത് കുഴപ്പമില്ലെന്ന് തോന്നി. കാരണം ഇതിന്റെ സബ്ജക്ട് വേറൊരു സാധനം കൂടെ ഇതിനകത്ത് ഒരു കിടലൻ ഒരു സാധനം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ റൊമാൻറ്റിക് മൂവി നമ്മൾ കണ്ട് ശീലിച്ച കുറെ റൊമാൻസുകളുണ്ട്. ഇപ്പൊ SRK ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയിൽ ഏതൊരു പയ്യനോട് ചോദിച്ചാലും ഷാറുഖ് ഖാന്റെ റൊമാൻസ് ഉറപ്പായിട്ടും കണ്ടിട്ടുണ്ടോ, കൈ ഇങ്ങനെ വിളിച്ചിരിക്കുന്നുണ്ടോ, ഉറപ്പായിട്ടും നമ്മൾ ചെയ്ത് നോക്കിയിട്ട് വരണ്ടോ. അപ്പൊ നമ്മളൊരു പടം ചെയ്യുമ്പോൾ ദ ബേസിക് തിങ് ഇസ് ഇതുമായിട്ട് ഒന്ന് സിമിലാരിറ്റി ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ മുമ്പിൽ ഹിറ്റായിട്ടുള്ള ഒരുപാട് റൊമാൻറ്റിക് മോഡാണ്, നമ്മൾ കെമിസ്ട്രി വർക്ക്ഔട്ട് ചെയ്യുമ്പോഴും ആ ഒരു ചാമിങ് ഒരു ക്യൂട്ട്നെസ് ആയിട്ട് നമ്മുടെ മുമ്പിൽ വർക്ക് ചെയ്യും, ഒരു സാധനം വരാൻ പാടില്ല. അപ്പൊ അതൊരു ടാസ്ക് ആയിരുന്നു. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് കട്ട് പറയുമ്പോൾ മെൽവിനെ അത് വേണ്ട ഇത് വേണ്ട അങ്ങനെയൊക്കെ സ്ഥിരം പറയായിരുന്നു? ഇല്ല, ഡയറക്ടർ ഭയങ്കര നൈസായിരുന്നു എന്നോട് സംസാരിക്കുമ്പം നിന്റേതായിട്ടുള്ള സാധനങ്ങൾ വരണമെന്ന്. അപ്പൊ ഞാൻ എന്റേതായിട്ടുള്ള പ്രണയിക്കുന്ന സ്റ്റൈലുകളൊക്കെ എടുത്തിട്ടിട്ടുണ്ട്, അങ്ങനത്തെ രീതിയിലൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നു. ഒറിജിനാലിറ്റി വരുന്നത് നമ്മളുടെ ആക്ച്വൽ റിയൽ ലൈഫിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ട് അത് സ്ക്രീനിൽ കാണിക്കുമ്പോഴാണ് റിയലിസ്റ്റിക് ആയിട്ട് വരിക. ഐ തിങ്ക് അതാണ് ഇതിൽ പിടിച്ചിരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഫേസ്റ്റ് റൊമാൻസ് ആകുമ്പോൾ എന്തായാലും ഒരു ഡിഫറെന്റ് സ്റ്റൈൽസ് ഉണ്ടാവുമല്ലോ അതിൽ, അതും മോസ്റ്റ്ലി പുതിയതായിരിക്കും ആൾക്കാർക്ക് കാണാനും. ബട്ട് ഇതിനകത്ത് എന്താ വെച്ചാൽ ഇപ്പൊ ഭയങ്കര കളർ തീം, ഭയങ്കര രസമാണ്, ഒരു കളർഫുൾ ആയിട്ടുള്ള തീമിലാണ് ഇപ്പൊ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് അനികയുടെ ഒരു റെഫറൻസ് നോക്കിയാൽ ഇപ്പൊ നമ്മുടെ ഭാസ്കർ റാസ്കലിന് മേ ബി ഇതേ ഒരു കളർ തീം അല്ലേ, കളർ തീം എവിടെയെങ്കിലും ഒക്കെ തോന്നി, ഡ്രസ്സിങ്ങിന് ആണെങ്കിലും റൂം സെറ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ആ റൂമിക്ക് അങ്ങനെ തോന്നിയായിരുന്നു ഇത് ഭാസ്കർ റാസ്കലിൽ ഞാൻ കയറിയ പോലത്തെ റൂമാണെന്നോ. ആക്ച്വലി ഭാസ്കർ റൂമും ഇതും വെരി സിമിലർ ആണ്, ആ പിങ്ക് വോൾസും എല്ലാതും പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് അത് ഓടിയില്ല. പക്ഷെ സിനിമ ഇൻ ജനറൽ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്, ലൈക്ക് ടോപ്പിക്സ് വരാണെങ്കിലും റൊമാൻസിന്റെ ഭാഗവും ജസ്റ്റ് ഡ്രസ്സിങ്ങും ക്ലോത്ത്സും എല്ലാതും നല്ല ബ്രൈറ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്, ക്യാമറന്റെ വർക്ക് ആണെങ്കിലും. സോ ഐ തിങ്ക് ഭാസ്കർ പോലെ തന്നെ ഓൾമോസ്റ്റ് ആ ഒരു
അസ്തെറ്റിക്കാണ്, എസ്തെറ്റിക് സെൻസിൽ വന്നിട്ടുണ്ട്. പക്ഷേ എപ്പോഴെങ്കിലും ഒരു കൺഫ്യൂസ്ഡ് എനിക്ക് തോന്നിയിട്ടുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ റൂമിൽ പല സമയത്ത് റൂമിൽ എത്തുന്ന ഒരു പോയിന്റ് ഒക്കെ ഉണ്ട് ഈ പടത്തില്. ഈ പടത്തിൽ എത്തുമ്പോഴത്തേക്ക് അത് നോക്കുമ്പോൾ ഒരു 100,000 പ്രോപ്പർട്ടീസ് ഉണ്ട്. ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ 100,000 പ്രോപ്പർട്ടീസ് ഉണ്ട്. എല്ലാവരും കൈ വയ്ക്കുമ്പോഴത്തേക്ക് സാധനം മാറിപ്പോയി കഴിഞ്ഞാൽ എപ്പോഴും വലിയ പണിയാക്കാൻ തോന്നിയിരിക്കുന്നത്. കാരണം ഒന്ന് കയറി ചെല്ലുന്ന ഗേൾഫ്രണ്ടിന്റെ റൂമിലാണ്, നമുക്ക് അത്ര പരിചയം ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഗേൾഫ്രണ്ടിന് പോലും കൺഫ്യൂഷൻ ആയിരിക്കുന്ന രീതിയിലുള്ള ജനീന്റെ റൂമിൽ ഞാൻ എല്ലാ പ്രാവശ്യം കയറുമ്പോൾ പുതിയത് എന്തെങ്കിലും ഉണ്ടാവും, ലൈക് ഞാൻ കാണാത്ത എന്തെങ്കിലും ഉണ്ടാവും. ഇറ്റ്സ് ഇൻസെയിൻ ദ റൂം. കാരണം ലൈക് റിയലിസ്റ്റിക്കലി ആർക്കും അങ്ങനത്തെ റൂം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം അത്ര ടെഡി ബെയേഴ്സ്, ബുക്സ്, റാൻഡം ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ്, പിന്നെ അത്ര ഇൻസ്പയർഡ് ആയിട്ടുള്ള റൂമാണ്. പിന്നെ കുറെ പിക്ചേഴ്സും ഉണ്ട് ആൾക്ക് റൂമിൽ, എന്താണ് ഈ കേ പോപ്പ് ഐഡൽസും എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ ഈ പ്രോപ്പർട്ടി ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ഇത്തിരി ടാസ്ക് തന്നെയായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് സീൻസ് ചെയ്യുകയാണെങ്കിലും. കാരണം ഒന്ന് തട്ടിപ്പോയാൽ പിന്നെ പൊട്ടിയിട്ടും ലാമ്പും കാര്യങ്ങളൊക്കെ ഗ്ലാസിന്റെ ഒക്കെയാണ് അവിടെ അത്ര പ്രോപ്സ് ഉണ്ടാകുമ്പോ. ഈ ഷാൻ റഹ്മാൻ മ്യൂസിക്കൽ ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ഒരു ഒരു മേബി ഒരു റിലേഷൻഷിപ്പ്, ഒരു റൊമാൻറ്റിക് പടം, നമുക്ക് എപ്പോഴും നമുക്ക് ഫീൽ ഗുഡ് ഒരുപാട് പാട്ടുകൾ തന്നിട്ടുള്ള സംഭവം. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് പോയിന്റ് ആ പാട്ട് തന്നെയാണോ? എന്താണ് മെൽവിൻ്റെ ഒരു ആണാണ് ഷാൻ റഹ്മാൻ ഇക്ക നല്ല രീതിയിൽ ഈ പാട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നല്ലൊരു റൊമാൻറ്റിക് പാട്ടും ഉണ്ട്, പിന്നെ കൊറിയൻ പാട്ടുണ്ട്. ചെയ്ത പാട്ടുകളെല്ലാം അടിപൊളിയായിട്ട് ഇക്ക ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇക്കയുടെ ഒരു പടം, പുള്ളിക്കാരൻ ഒരു പടം, പുള്ളിക്കാരൻ വർക്ക് ചെയ്യുന്ന ഒരു പടത്തിൽ ഞാൻ എന്താ ഞാൻ വർക്ക് ചെയ്യുന്ന പടത്തിൽ പുള്ളിക്കാരൻ എങ്ങനെയാ അങ്ങനെ രണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതെന്തായാലും നടന്നു. മെൽവിന് വേറൊരു പേരുണ്ട്. നല്ല രസമാണ്. ഞാൻ ഈ റാപ്പ് ചെയ്യാൻ വേണ്ടിട്ട് പാട്ടും പാട്ടൊക്കെ ചെയ്യുന്ന മീൻസ് റോ മ്യൂസിക് ബേസിക്കലി ആർക്കും പാടാം എന്നുള്ളൊരു കോൺസെപ്റ്റ് എടുത്ത് മെൽവെയ്ൻ തന്നെ മീൻസ് ടെക്നിക്കൽ സപ്പോർട്ടുകൾ ഇല്ലാതെ ഒരു ഒരാൾക്ക് പാടണമെന്ന് തോന്നി പാടിയിടുന്ന ആ ആശയമാണ് ഞാൻ പങ്കുവെക്കാൻ ശ്രമിച്ചത് ബേസിക്കലി. ഞാൻ അങ്ങനെ ഒരു പാട്ടിട്ട് അത് പാവം സോങ് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടായിരുന്നു, അത് ഭയങ്കര ഹിറ്റ് ആയിരുന്നു. ഒന്ന് പാടാൻ പറ്റുമോ? ഇല്ല, ഞാൻ ഇപ്പൊ 100 വട്ടം ഞാൻ കോളേജ് ഇറങ്ങി കേറി ഇറങ്ങി പാടുന്ന പാട്ട് ഇനിയും പാടാൻ വയ്യല്ല. പാവപ്പെട്ട വീട്ടിലെ പയ്യൻ, പാവങ്ങളുടെ വീട്ടിലെ പയ്യൻ, പാതിചാരം പൂക്കണ പയ്യൻ പാവം. ലാലന്റെ കൂട്ട് ബാബോ ചൊല്ലും, ബാബയുടെ കൂട്ട് ബാബാ ചൊല്ലും, ബാലന്റെ കൂട്ടൊരു പാവം. സിമ്പിൾ പാട്ട്, ഭയങ്കര. എന്താണ് ശരിക്കും മെൽവിന്റെ ഒരു കരിയർ പ്ലാൻ എന്തായിരുന്നു? കാരണം ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്തിരുന്നു, അറ്റംപ്റ്റ് ചെയ്തിരുന്നു. ഇപ്പൊ റാപ്പ് ആണെങ്കിൽ മെൽവെയ്ൻ ഉണ്ടായിരുന്നു. എനിക്ക് സിനിമയിൽ എത്തുക എന്നുള്ള സാധനമായിരുന്നു. ഞാൻ സിനിമയിലെത്തി, ഇനി എനിക്ക് പാട്ട് പാടണമെന്ന് തോന്നുവാണെങ്കിൽ പാട്ട് പാടണം, അഭിനയിക്കുന്നുണ്ട് ഞാൻ, അങ്ങനെ സംവിധാനം ചെയ്യണമെന്നുണ്ട്. ചിലപ്പോ എനിക്ക് സിനിമയിലെ ട്രെയിലറൊക്കെ കട്ട് ചെയ്യണമെന്നുണ്ട്. ഓഹോ, എനിക്കത് സാധിക്കുമെന്ന് അറിയത്തില്ല ബേസിക്കലി. എനിക്ക് ചുമ്മാ ആഗ്രഹങ്ങളാണ് ബേസിക്കലി. നമ്മൾ ലാസ്റ്റ് സംസാരിച്ചപ്പോൾ എനിക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, കാരണം ഇനി എനിക്ക് കുറച്ച് സർപ്രൈസ് സാധനങ്ങൾ വരുന്നുണ്ട്. ആ സർപ്രൈസ് ലിസ്റ്റിൽ ഒന്ന് സംഭവമായിരുന്നു ഓ മൈ ഡാർലിംഗ് ായിട്ട് കരിയറിൽ ഒരു സ്വിച്ച് ആണ്, ചേഞ്ച് ആണ് വരുന്നത്. കാരണം ഇതുവരെയും നമ്മൾ സിനിമ ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്കും മമ്മൂക്കയുടെ മോള് അല്ലെങ്കിൽ അജിത്തിന്റെ മോള്, ആരുടെയൊക്കെ മോള്, ആ മോള് മോളെന്ന് മാത്രമേ പറയുള്ളൂ, കഥ ഫുള്ളും പറയാറില്ല. ഓമ ഡാർലിംഗിലേക്ക് എത്തിയപ്പോ എങ്ങനെയായിരുന്നു കഥ ഫുള്ള് പറഞ്ഞ്? എന്നാലും കഥ കേട്ട് കഴിഞ്ഞപ്പോ വേണോ വേണ്ട എന്നുള്ള ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. കൺവീനിയൻസ് സംഭവമായിരുന്നു എൻ്റെ, ഞാൻ ഫുൾ കഥയൊക്കെ കേട്ടു, എൻ്റെ ഭാഗം മാത്രമല്ല. ബട്ട് അപ്പോൾ കഥ വന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ പോലെ ഒരു നല്ലൊരു സ്ട്രോങ് ക്യാരക്ടറായി തോന്നിയോ, അത് മാത്രമല്ല എൻ്റെ പ്രായത്തിനും ഇതിനും പറ്റിയൊരു റോളായിട്ടാണ് എനിക്ക് ജനീൻ്റെ തോന്നിയത്. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരുന്നോ? കാരണം ഈസ് ദി റൈറ്റ് ടൈം ടു സ്വിച്ച് ടു എ ലീഡ് റോൾ ഓർ സംതിങ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരുന്നോ? ഫോർ ഷുവർ അതിൻ്റെ ഇനിഷ്യൽ ഒരു ഹെസിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇഫ് യു തിങ്ക് അബൌട്ട് ഇറ്റ്, ഞാൻ ചെയ്യുന്ന റോളിലേക്ക് 20-25 years എൻ്റെ ക്യാരക്ടർ ഒന്നും അല്ല. എൻ്റെ പ്രായത്തിൽ ചെയ്യുന്ന കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്ത് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ജനി.
സംഭവിച്ചേക്കണേ നിങ്ങളുടെ രണ്ടുപേരുടെ ക്യാരക്ടർ പോർട്രേറ്റ് ചെയ്യുമ്പോൾ ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പോയ ഒരു മൊമെന്റ് ചെയ്യണ സമയത്തോ കഥ കേൾക്കണ സമയത്തോ വേറെ ഇറ്റീസ് വെൻ ഇറ്റീസ് അങ്ങനെ ഒരു മൊമെന്റ് സംഭവിച്ചിട്ടുണ്ടോ? അതിനകത്ത് ഞാൻ ഈ മുകേഷ് ഏട്ടൻ നടന്നു പോകുമ്പോഴത്തേക്കും ഇത് ഇതിങ്ങനെ തൂങ്ങി ആടിക്കൊണ്ടിരിക്കുന്ന സീനുണ്ട്. ഇപ്പൊ എടുത്തേര് പറയാ കുറച്ചുകൂടെ ആൾക്കാർ കാണുമ്പോ ശരിക്കും മനസ്സിലാക്കി റിലേറ്റ് ചെയ്യും. ആ സീൻ ശരിക്കും റീടേക്ക് എടുക്കേണ്ടി വന്നൊരു സീനാണോ അതോ അങ്ങനെ ആടി ആടിപ്പോയാണോ? ആടിപ്പോയതാ പ്ലാനിൽ ഉണ്ടായിരുന്നില്ല. അത് തന്നെ റിയൽ ആയിട്ട് അവിടെ സംഭവിക്കുന്നേ. നമ്മളെ പിടിക്കും, വേറെ സപ്പോർട്ടൊന്നും ഇല്ലല്ലോ. എനിക്ക് അനികയോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു. കാരണം അന്ന് പറയുമ്പോ ഡ്രൈവിംഗ് പഠിക്കാൻ പോണ കാര്യമൊക്കെ ഇങ്ങനെ പറയണ്ടായിരുന്നു. ഈ വണ്ടി ഈ പടത്തിന് വേണ്ടി ഡ്രൈവിംഗ് ശരിക്കും പഠിക്കേണ്ടി വന്നാ? ഇല്ല, ഇതില് എനിക്ക് സ്കൂട്ടർ ഓടിക്കാനായാലും ഉണ്ടായിരുന്നത് ഇനിഷ്യലി കുറച്ച് അറിയായിരുന്നു, പക്ഷെ പ്രാക്ടീസ് അത്ര ഇല്ലായിരുന്നു. അതുകൊണ്ട് ഒന്നും കൂടി ഒന്നത് പഠിക്കേണ്ട ആവശ്യം വന്നു. അതും എനിക്ക് രണ്ടാൾക്കാരെ കൊണ്ട് പോവാൻ അത്ര കംഫർട്ടബിൾ അല്ലായിരുന്നു. പിന്നെ എല്ലാരും സെറ്റിൽ നിന്ന് എല്ലാരും ഇങ്ങനെ സപ്പോർട്ടൊക്കെ ചെയ്തിട്ട് ഒരു വഴിക്ക് അങ്ങനെ കൊണ്ടുപോയതാണ് സ്കൂട്ടർ. ഞാൻ വണ്ടിയിലേക്ക് കൊണ്ടുപോയി ഏറ്റവും കഷ്ടപ്പെട്ട ആരെ കൊണ്ടുപോകുമ്പോൾ? അവരാദ്യം മുകേഷ് അങ്കിളിനെ കൊണ്ടുപോകും. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, വേണ്ട. കാരണം എന്തെങ്കിലും പറ്റിയാൽ മുകേഷ് അങ്കിളിനെ ഒന്നും വരണ്ട വെച്ചിട്ട് പറഞ്ഞ് ആ സീൻ നമുക്ക് എടുക്കണ്ടായിരുന്നു. മെലിവിൻ ചേട്ടനെ കൊണ്ടുപോയപ്പോഴായിരുന്നു പിന്നെ എനിക്ക് കുറച്ചും കൂടി പേടിയുണ്ടായിരുന്നു. പക്ഷെ ആളെ നല്ല സപ്പോർട്ട് ചെയ്തിട്ട്, കാരണം എനിക്കിപ്പോ ഇത്തിരി വളവൊക്കെ എടുക്കുമ്പോ നല്ല പേടിയുണ്ടായിരുന്നു. അപ്പൊ മെലിവിൻ ചേട്ടൻ തന്നെ എടുത്തു തന്ന് ഒരു കുഴപ്പമില്ലാതെ അങ്ങോട്ട് ഇതാക്കിയിട്ടുണ്ട്. മുകേഷ് എന്നെ കൊണ്ടുപോയില്ല, വണ്ടിയിലേക്ക് കയറ്റിയില്ല. അത് അനിക ഓടിക്കുന്ന സീൻ കണ്ടതിന് ശേഷമാണ് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞത്. സോ ദ വെരി നെക്സ്റ്റ് വൺ ഈസ് ഇപ്പോ ഓ മൈ ഡാർലിംഗിലെ ഒരു ഫീൽ ഗുഡ് മൊമെന്റ്. ട്രെയിലറിലുള്ള ഒരു മൊമെന്റ് ഉണ്ട്, എന്താണ് ജോയൽ ഞാനും നീയുള്ള ലോകം അടിപൊളിയാണെന്ന് പറയുന്നത്. അതൊരു ആ എൻറ്റയർ സീൻ ഫ്രം ടോപ് ടു ബോട്ടം നല്ലൊരു ഫീലാണ്, നല്ലൊരു ഫീലാണ്. കാരണം കുറെ ഇമോഷൻസ് ഉണ്ട് ആ സീനിൽ, കുറെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. അവസാനം ഒരു ഒരു ഡയൽ പറയുന്നില്ല. ശരിക്കും പറയാലോ, ഇപ്പൊ ഇതിനകത്ത് ഒരു ഫീൽ ഗുഡ് മൂവി ആണെങ്കിലും എടുത്തു വെക്കുന്ന കാര്യം വെച്ചാൽ ഇപ്പൊ ഒരുപാട് ആൾക്കാർ സംസാരിക്കുന്ന ലിപ് ലോക്ക് സീൻ ഉണ്ട്, ഇതിനെപ്പറ്റി ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട്. കാരണം കയറി വരുമ്പോൾ മലയാളത്തിൽ ചില സമയത്ത് നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു കാര്യം പുതിയതായിട്ട് ഒരു ആക്ട്രസോ ആക്ടറോ ട്രൈ ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് ഓഡിയൻസിന് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. കുറച്ച് നാൾ അതിനെപ്പറ്റി സംസാരങ്ങളുണ്ടാവും, പല റീലായിട്ട് കട്ട് ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ കമൻസും പല രീതിയിൽ വരും. സോ ഇങ്ങനൊരു സീനിനെ പറ്റി നറേറ്റ് ചെയ്ത് തന്നപ്പോൾ, ഡയറക്ടർ നറേറ്റ് ചെയ്ത് തന്ന സമയത്ത് ഫസ്റ്റ് നിങ്ങളുടെ മൈൻഡിൽ എന്താ തോന്നിയത്? ഒരു തോട്ട് വേണോ വേണ്ടോ, ഷുഡ് ഐ ഡു ഇറ്റ് ഷുഡ് ഐ നോട്ട്? അത് ഈ പറഞ്ഞ ഓഡിയൻസിൻ്റെ ക്രിട്ടിക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഫേസ് ചെയ്യേണ്ടതാണ് നാളെ. അപ്പം നിങ്ങൾക്കൊരു ഹെസിറ്റേഷൻ വരാറുണ്ടോ ഇങ്ങനൊരു സംഭവം വരുമ്പോൾ? ഇൻ ജനറൽ ഞാൻ എസ്പെഷ്യലി പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ പീപ്പിൾ ആർ ഗോണ് ക്രിട്ടിസൈസ് ദാറ്റ്. അപ്പോൾ ഞാൻ അത്ര നോക്കാത്ത ടൈപ്പാണ് എൻ്റെ പേഴ്സണാലിറ്റിയിൽ വരുന്നത്. ബട്ട് ഇത് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ആദ്യം ഡൗട്ട്സ് ഉണ്ടായിരുന്നു, ലൈക്ക് ഹൗ പീപ്പിൾ ഗോൺ റിസീവ് ഇറ്റ് ഓർ അതിനെ ലൈക്ക് വോട്ട് എവർ. പക്ഷേ ഇത് തിങ്ക് അബൌട്ട് ഇറ്റ്, ലൈക്ക് സ്റ്റോറിക്ക് ആവശ്യമുള്ളൊരു മൂമെൻ്റ് ആണ് അത്. സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഹൗ ഹൗ ക്രൂഷ്യൽ ദാറ്റ് ഈസ്. ആൻഡ് ഞാൻ അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഇറ്റ് വാസ് ലൈക്ക് ഇറ്റ്സ് ഫൈൻ, നമുക്ക് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ഇവോൾവ് ചെയ്യേണ്ടതാണ് മൂവീൻ്റെ ഇത്. ലൈക്ക് we have to try new things and whatever, so it's fine. What about you, Melvin? ഞാൻ ഡയറക്ടറോട് ചോദിച്ചത് ആവശ്യമാണോ, നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഞാൻ ചെയ്യാം, അത്രേ ഉള്ളൂ എൻ്റെ, അത്രേ ഉള്ളൂ. ഡയറക്ടറിന് വേണമെങ്കിൽ ചെയ്യുക എന്നുള്ളത് മാത്രമേ എന്റെ മുന്നിലുള്ള ഓപ്ഷനുള്ളൂ. അല്ല, നമ്മൾ സാധാരണ പൊതുവെ ഇപ്പൊ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് ഇപ്പൊ റീസെന്റ് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള മൂവിയാണ്. അതിനകത്ത് ഇത്രയും അങ്ങനത്തെ ഇതൊന്നും ഇല്ലെങ്കിൽ പോലും വിനീതേട്ടൻ, വിനീതേട്ടനോട് ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. വിനീതേട്ടൻ ഇതുപോലത്തെ ഒരു കാര്യം ചെയ്യാത്ത ഒരാളാണ്, ഇതുവരെ കരിയറിൽ ചെയ്യാത്ത. ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്രിറ്റിസിസം വരുന്നതെന്ന് പറയും. സ്വന്തം അമ്മായിമാര് അല്ലെങ്കിൽ അങ്ങനെ സ്വന്തം വീട്ടിൽ നിന്നാണ് ഏറ്റവും, നാട്ടുകാർ പോട്ടെ, കാരണം അത് നല്ല, അത് നമുക്ക് ഇഗ്നോർ ചെയ്യാം, ഇത് ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ പറ്റാത്ത ഒരു ഫാക്ടറാ. ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു സീൻ കഴിയുമ്പോൾ കിട്ടുമ്പോൾ വീട്ടുകാർ അങ്ങനെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട്സ് റിലേറ്റീവ്സ് നെയ്ബേഴ്സ്
ഫോളോവേഴ്സ്. ഈ മൂന്ന് കാറ്റഗറിയിൽ എന്തായിരുന്നു ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഫേസ്? എന്റെ വീട്ടുകാരായിരുന്നു ഏറ്റവും വലിയ പേടി. കാരണം ബാക്കിയുള്ളവർ പറഞ്ഞ ചേട്ടൻ പറഞ്ഞ പോലെ ഇഗ്നോർ ചെയ്യാൻ പറ്റും, നമുക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. ഈ കമന്റ് ബോക്സ് തുറന്നാലല്ലേ പ്രശ്നമുള്ളൂ, ഇത് കാണുള്ളൂ. തുറന്നില്ലെങ്കിൽ യു ഹാവ് നോ പ്രോബ്ലം. വീട്ടുകാർ എത്ര കാലിച്ചിട്ടാ പേടി നോക്കാം. വീട്ടിൽ നിന്ന് എന്തായിരുന്നു ഒരു റിയാക്ഷൻ? ഫസ്റ്റ് അറിയില്ല, ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല, ചോദിച്ചിട്ടില്ല, തിരിഞ്ഞ് നോക്കിയിട്ടില്ല, നത്തിങ് ലൈക്ക്. ഓടെ പേടി മേലു എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ചെറിയൊരു നാണം ഉണ്ടായിരുന്നു ഇങ്ങനെ പപ്പായൊക്കെ നോക്കുമ്പോ, പപ്പായനെ പിന്നെ അതിനെ പറ്റി ഇതിനെ പറ്റി സംസാരിച്ചിട്ടില്ല, ചോദിച്ചിട്ടില്ല. ഓക്കെ, ഡിസ്കഷൻ ടേബിളിലെ അല്ലേ കാര്യം. ഓൾറൈറ്റ്, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദി ലിസ്റ്റ് ഈസ്, അപ്പോൾ സിനിമ വിട്ട് റിയൽ ലൈഫിൽ സപ്പോസ് നിങ്ങൾ ഇതേ സ്വഭാവമുള്ള കപ്പിൾ ആയിരുന്നെങ്കിൽ ഒന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? ഫസ്റ്റ് ഓഫ് ഓൾ ജെനിയും എന്റെ സ്വഭാവം കംപ്ലീറ്റ്ലി ആയിരുന്നെങ്കിൽ എന്ന് ചോദിച്ചു, ഒന്ന് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? സോ ഇത് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ സ്വഭാവമുള്ള ഒരു കപ്പിളായിരുന്നെങ്കിൽ ആരായിരിക്കും ആദ്യത്തെ ബ്രേക്കപ്പ് പ്ലാൻ സജസ്റ്റ് ചെയ്യുക നിങ്ങളുടെ കൂട്ടത്തില്? ജെനി ആയിരിക്കും, ജോയൽ ആയിരിക്കും സജസ്റ്റ് ചെയ്യുക? സാധ്യത ഉള്ളത് ജോയലിനാണ് ഒത്തിരി സാധ്യതകളുള്ളത്. നല്ല രീതിയിൽ പ്രേമിക്കുന്ന ആളല്ലേ അതോട്? അല്ല, അപ്പൊ ജെനിയല്ലേ ഇങ്ങനെ ഒരു വാശി പിടിക്കുന്നത്? അത് അങ്ങനത്തെ സിറ്റുവേഷനിൽ വരുമ്പോ യൂഷ്വലി സിൻസ് ജോയലിന്റെ ക്യാരക്ടർ ഭയങ്കര ഒരു പാവം, വാട്ട് എവർ, ജെനീനെ അത്ര സ്നേഹിക്കുന്ന ആളാണെങ്കിൽ ബ്രേക്കപ്പിന് സജസ്റ്റ് ചെയ്യോ? ജോയൽ ചെയ്യുന്ന വല്ല പൊട്ടത്തരം കണ്ടിട്ട് ജെനി പറയുകയാണെങ്കിൽ ഓക്കെ മതി നിർത്താന്ന് പറയാനല്ലേ ചാൻസ് കൂടുതൽ. ഓഹോ, നിങ്ങൾ തമ്മിൽ തീരുമാനത്തിലെത്തി, എപ്പോഴും ജെനിയാണ് ഡിസൈഡ് ചെയ്യുന്നത്. എന്ത്? ഓക്കെ, ഇപ്പോൾ ഓ മൈ ഡാർലിംഗ് മൂവി ഇത് കഴിഞ്ഞു, ഇപ്പോൾ സെറ്റിൽ കഴിഞ്ഞ റിലീസ് ബാക്കി തിയേറ്റേഴ്സിലാണ് സംഭവം. ഈ മൂവി കഴിഞ്ഞപ്പോൾ ഇതിൽ നിന്ന് എടുക്കുന്ന ഒരു കാര്യം, സ്വന്തം ലൈഫിലേക്ക് എടുക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? ഡയറക്ടറിന് നല്ല ക്ഷമയുണ്ടെന്നാണ്, അപ്പൊ ആ ക്ഷമ നല്ലതാണെന്നുള്ളൊരു സാധനം പഠിച്ചു. ജെനീന്റെ സ്റ്റോറി എന്നോ സിനിമയുടെ എന്തോ ആയിക്കോട്ടെ, യു കെ ഞാനത് ഓപ്പൺ ബുക്ക് ആയിട്ട് വെച്ചിരിക്കുന്നു. ഓ അങ്ങനെ, ഇവിടെ കംപ്ലീറ്റ് ചെയ്തില്ല ഡയറക്ടർ, ആരെയും ഒന്നും പറയത്തില്ല. ഓക്കെ അങ്ങനെ ആയിക്കോട്ടെ, ശരി. ഭയങ്കര ക്ഷമിച്ചും ആർക്കും ഒരു വിഷമം തോന്നാത്ത രീതിയിൽ പെരുമാറാൻ ശ്രമിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ജോയലിന്റെ ശരിക്കും ഒരു കരിയർ പ്ലാനിൽ ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എഴുത്ത് കാര്യമായിട്ട് സീരിയസ്ലി കൊണ്ടുപോയിട്ടുണ്ട്. കാരണം ജോയല മെൽവിൻ, എനിക്ക് രണ്ടും കൂടെ എഴുത്ത് മെൽവിൻ ഇപ്പൊ ശരിക്കും ഒരുപാട് കാര്യങ്ങൾ പറ്റത്തില്ല. ഒരു കിൻഡിൽ ബുക്ക് ഒക്കെ എഴുതിയല്ലോ, ഭയങ്കര അങ്ങനത്തെ എഴുതി ബുക്ക്, നമ്മുടെ സ്വന്തം പരിപാടികൾ, സ്വന്തം പരിപാടി അത് ഞാൻ എഴുതിയിട്ടുണ്ട്. ഭയങ്കര വാക്യങ്ങൾ എന്ന് പറഞ്ഞ 8 പേജുള്ള ഒരു ബുക്ക് ആമസോണിലൊക്കെ ഉണ്ട്. ഈ എഫ് ടി ഗൈസ് കോൺട്രിബ്യൂട്ട് ചെയ്ത കുറച്ച് ആക്ടേഴ്സിന്റെ പേര്, ഇപ്പൊ കരിക്കില് കൃഷ്ണേന്ദ്രൻ ഉണ്ട്, ചക്കപ്പഴത്തില് റാഫി ഉണ്ട് അല്ലേ? റാഫി അതിന് മുമ്പ് അല്ല പുള്ളിയുടെ അക്കൗണ്ടിൽ തന്നെ ചെയ്യുന്നതായിരുന്നു. കൃഷ്ണേന്ദ്രൻ നമ്മുടെ നാട്ടുകാരനായിരുന്നു, അവൻ ഈ സിനിമ മോഹമൊക്കെ ഉള്ള. അപ്പം ആ മാവേലിക്കര ഏരിയയിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഈ ക്യാമറ പിടിച്ച് ഷോർട്ട് ഫിലിം എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. അപ്പൊ ഇവൻ എന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വരുന്നു. അത് കഴിഞ്ഞിട്ട് ആ ഷോർട്ട് ഫിലിം യുഗം കഴിഞ്ഞപ്പോഴാണ് എഫ് ടി ഐസ് തുടങ്ങുന്നത്. അപ്പൊ ഇവനെ അഭിനയിപ്പിക്കുന്നു. അപ്പൊ ഇതുപോലെ പല യൂട്യൂബ് ചാനൽ ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഇങ്ങനെ അഭിനയിക്കാൻ പോകാന്നുള്ള സാധനത്തിൽ. എനിക്ക് ആ മൈൻഡ് ഇല്ല ബേസിക്കലി. അപ്പൊ ഇവനോടും വന്ന് ഞങ്ങൾ രണ്ടുപേർക്കും വന്നു. അപ്പൊ ഇവന് പറഞ്ഞു, ഇവന് പോണെന്ന് പറഞ്ഞു, ഓക്കെ പൊക്കോ എന്നുള്ള സാധനത്തിൽ ഞാൻ പറഞ്ഞു, ഓക്കെ നീ പൊക്കോ, നമുക്ക് എഫ് ടി ഐസ് മതി, അത് മതി നമുക്ക്. എപ്പോഴെങ്കിലും ഫോളോ ചെയ്തായിരുന്നോ ഈ ഒരു സംഭവം എഫ് ടി ഗൈസ്? ഇല്ല, ഞാൻ ഹരിചേട്ടനെ പരിചയപ്പെടുന്ന ശേഷം ഇങ്ങനത്തെ സംഭവം ഉണ്ട് എന്ന് അറിയുന്നു. വേറെ ഓഡിയൻസ്, ഇത് വേറെ കാറ്റഗറി, നമ്മുടെ ലെവൽ അല്ല. അപ്പൊ അനിക്കയുടെ ലെവൽ ഓഫ് തിങ്സ് എന്തൊക്കെയാണ് അനിക്കയുടെ? ഇപ്പൊ കൊറിയൻ പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ഡയലോഗ് എന്തായിരുന്നു? മറ്റേ ഒന്ന് കേൾക്കട്ടെ, ഈ കൊറിയൻ മൂവീസിൽ ഒരുപാട് കൊറിയൻ സാധനങ്ങൾ ഇപ്പൊ കേട്ടപ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ തോന്നിയായിരുന്നു എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് റെഫറൻസ് ആയിട്ട് വന്നേക്കണേ എന്നുള്ളത്? അത് ഫസ്റ്റ് ടൈമാണ് ഈ വാക്ക് കേൾക്കുന്നത്. ഫോർ ഷുവർ, ഞാൻ ആ കേ കൊറിയൻ വേൾഡിലേക്ക് തീരെ അസോസിയേറ്റ് അല്ലാത്ത ഒരാളാണ്, ഇപ്പോഴും അങ്ങനെ ഒന്നല്ല. ബട്ട് കൊറിയൻ മൂവീസിലേക്ക് ഒബ്വിയസ്ലി കേട്ടിട്ടുണ്ട്, ദാറ്റ്സ് വെരി ഗുഡ് ഇൻ കേ-പോപ്പ്. കാരണം ഇവിടെ അത്ര ഇൻഫ്ലുവൻസ് ഉള്ള ഒരു സംഭവമാണ്. ഇപ്പോൾ ഈ 12 to 20 years ഏത് പെൺകുട്ടികളെ നോക്കിയാലും ആരെങ്കിലും ഒരു അഞ്ചു പേരെങ്കിലും ഒരു ബി ടി എസ് ഫാനോ ആരെങ്കിലും ഒക്കെ ആയിരിക്കും. ബട്ട് ആ റെഫറൻസ് പോയിന്റ് ആയിട്ട് എനിക്ക് എൻ്റെ കസിൻ തന്നെ ഒരു ബിഗ് ബി ടി എസ് ഫാനാണ്. സോ ഞാൻ അവളെയാണ് റെഫറൻസ് പോയിന്റ് ആണ് ഉപയോഗിച്ചത് സിനിമയ്ക്ക് എൻറ്റയർലി. ഓൾറൈറ്റ്, സോ നമുക്കൊരു ഫൈനൽ സെഗ്മെന്റിലൂടെ നൈസായിട്ട് ഒന്ന് വൈൻഡ് ചെയ്താലോ? ഓക്കെ, വെരി ഫൈനൽ സെഗ്മെന്റ്. ഇത് ഞാൻ എന്ത് ചെയ്യും എന്നാണ് ഈ സെഗ്മെന്റിന്റെ പേര്. ഓക്കെ, സോ സം സിറ്റുവേഷൻസ് വിൽ ബി ദേർ, എന്ത് ചെയ്യും എന്ന് രണ്ടുപേരും പറയണം. ഓക്കെ, ദ വെരി ഫസ്റ്റ് തിങ് ഈസ്,
ഈ പടം ഒരു വൺ ഹിറ്റായാൽ ഒരു വൺ ട്രീറ്റ് കൊടുക്കും, ഓർ അടുത്ത പടത്തിന് ഡിമാൻഡ് ഇട്ട് ഡേറ്റ് കൊടുക്കും. രണ്ട് ഓപ്ഷൻ ആണോ? രണ്ടോ വേറെ വേണോ? വരുത്തോ, ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. രണ്ട് ഓപ്ഷൻ ഉണ്ട്. വൺ ട്രീറ്റ് കൊടുക്കും. ആർക്കാണ് കൊടുക്കുന്നത്? എന്നെ ഇഷ്ടപ്പെടുന്നില്ല മീൻസ് കണ്ണി കാണുന്നവർക്കെല്ലാം കൊടുക്കും. എല്ലാവരും കൊടുക്കും മീൻസ് എനിക്ക് തോന്നുവാണെങ്കിൽ ഞാൻ കൊടുക്കും. ഓക്കെ, കമ്മിങ് ടു അനിക, ഈ പടം ഒരു വൺ ഹിറ്റായാലും ഒരുപാട് ഹിറ്റുകൾ ഇനി സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ ദിസ് ഈസ് സംതിങ് ബിഗ് അല്ലേ? അപ്പൊ എന്തായിരിക്കും ഫസ്റ്റ് തിങ്? ഞാനും എന്റെ ഫ്രണ്ട്സും മിക്കവാറും ഒരു ട്രിപ്പ് പോവാൻ ചാൻസ് ഉണ്ട്. ഞങ്ങൾ ആക്ച്വലി ഡിസ്കസ് ചെയ്തൊരു സംഭവമായിരുന്നു. അടുത്ത പടത്തിൽ ഒരു ലീഡിനെ ചൂസ് ചെയ്യാൻ ഓപ്ഷൻ കിട്ടിയാൽ, എന്റെ ലീഡിനെ ചൂസ് ചെയ്യാൻ ഓപ്ഷൻ കിട്ടിയാൽ മെൽവിൻ ആരെ ചൂസ് ചെയ്യും? ഇല്ല, അത് അങ്ങനെ ചൂസ് ചെയ്യണമെന്നില്ല, അവര് തരുന്നത് നമ്മൾ സ്വീകരിക്കുന്നു. ഞാനിപ്പോ ഓപ്ഷൻ തരുകയാണ്, ഇതുവരെ സ്വീകരിച്ചോണ്ട് മാത്രമേ ഇരിക്കുന്നത്. മെൽവിന് തരുകയാണ്, ഒരു ഓപ്ഷൻ തരുകയാണ് ഒരു ലീഡിനെ ചൂസ് ചെയ്യാൻ. മനസ്സിലാരും വരുന്നില്ല. കുറച്ച് പറയാമോ പേരുകൾ? നിഖില വിമൽ, അനശ്വര ഉണ്ട്, പിന്നെ ആരൊക്കെ വേണം? കുറച്ചുകൂടെ പറഞ്ഞു. കുറച്ചുകൂടെ വേണോ? ഐശ്വര്യ റായ് വരെ എടുത്തോ. മാളവിക മോഹനൻ, ഇപ്പൊ ക്രിസ്റ്റി ഇറക്കിയിട്ടുണ്ട്. കുറച്ചുകൂടെ വേണോ? ദീപിക പദുക്കോൺ, മാളവിക മോഹൻ. ഓക്കെ, കേട്ടാൽ ഇത് മതി. ഓക്കെ, അനിക, എനിക്കും കുറച്ച് ഓപ്ഷൻസ് തരും. എന്തത്, ഞാൻ ഓപ്ഷൻ ഫാക്ടറി ആയ ഇത്രയും ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിരിക്കുന്ന അനികയ്ക്ക് ഓപ്ഷൻ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചോദിക്കുമ്പോ ബ്രെയിൻ വർക്ക് ആവത്തില്ല. അതാ, ഒരു നിയമൊന്നും പ്രത്യേകിച്ച് കിട്ടുന്നില്ല എനിക്ക്. സോ ദി തേർഡ് ക്വസ്റ്റ്യൻ, ഫ്രം ദി ഇൻഡസ്ട്രി ഒരു വാലന്റൈനെ ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ, ദിസ് ഈസ് വെരി സിമിലർ ടു എന്നാണ് മുന്നണ്ടായിരുന്ന ക്വസ്റ്റ്യൻ. ഏത് ക്വസ്റ്റ്യൻ? ഞാൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടാണ് വർക്ക് ചെയ്യാറ്. ഞാൻ ഇങ്ങനത്തെ പരിപാടിക്ക് ഒരു ഡേ ഇയാളെ പോലെ ആകാൻ ചാൻസ് കിട്ടിയാൽ, അങ്ങനെയാണെങ്കിൽ ആരെ പോലെ ആകാൻ ചാൻസ്? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല, ഇയാളെ പോലെ ആയ സെൻസ് കിട്ടിയാലും. നമുക്ക് എന്തെങ്കിലും റെഫറൻസ് തോന്നില്ല സിനിമ എപ്പോഴും ആഗ്രഹിക്കുമ്പോൾ. മേ ബി നമ്മൾ ആഗ്രഹിക്കുന്ന ഒരാൾ ഒരാളെങ്കിലും നമ്മുടെ മുമ്പിലുണ്ടാവും, അതില്ലാന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഒരാളെങ്കിലും നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ ജിം കാരി എന്ന് പറയുന്ന ഒരു നടനുണ്ട്. ഓക്കെ, തോന്നിയിട്ടുണ്ട്. അനിക, എന്റെ ഫേവറേറ്റ് സിംഗർ എന്ന് പറയുന്നത് ഹാരി സ്റ്റൈൽസ് ആണ്. ഹാരിസ് ജയരാജ്. ജയരാജ്, ഹാരി സ്റ്റൈൽസ്. വെരി ഫൈനൽ ക്വസ്റ്റ്യൻ, ഒരു സിനിമയുടെ റീമേക്കിൽ ലീഡ് റോൾ ചെയ്യാൻ ചാൻസ് കിട്ടിയാൽ വിച്ച് സിനിമ വുഡ് യു ചൂസ്? ഏ ജവാനി ഹേ ദിവാനി. അടുത്ത ദിവസം ചോദിക്കും. ഇതെന്താ ക്വസ്റ്റ്യൻ ഫാക്ടറിയാ? The final question എന്ന് പറയോ ജിനിന്റെ അടുത്ത ക്വസ്റ്റ്യൻ. കഴിഞ്ഞോ? ഓക്കേ, ഡൺ. യേ, സ്കിപ്പ് ആണോ? സ്കിപ്പ് അടിച്ചു. ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. ഒരു മൂവി ഇത്രയും മൂവി ചീക്ക് ആയിട്ട്, ഇത്രയും മൂവി ബഫ് ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഒരു സിനിമ പോലും എനിക്ക്. പ്രേമമുണ്ട്, കിലുക്കമുണ്ട്, ഇനി ഇവിടെ സ്പാട്ടിക്ക് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ഇരിക്കട്ടെ, എല്ലാ എല്ലാ ജോണറിലും. ഷാറുഖ് ഖാന്റെ രാവൺ, ഡോൺ പ്രതീക്ഷകളാണ് കണ്ടിട്ട്, ബാക്കി ഓഡിയൻസിന്റെ റെസ്പോൺസിനൊക്കെ ആയിട്ട് ഞാനും വെയിറ്റ് ചെയ്യാണ്. ഓൾ ദി ബെസ്റ്റ് വിഷ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. പറഞ്ഞു കേൾക്കൂ.